നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് സാനിറ്റൈസേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി മുതൽ അത് കളയണ്ട, അതിനുമുണ്ട് കുറച്ച് ഉപയോഗങ്ങൾ. ഇത് ഏപ്രിലിൽ എക്സ്പയർ ആയിട്ടുള്ള സാനിറ്റൈസറാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സാനിറ്റൈസർ വെച്ചിട്ട് മൊബൈലും ടാബ്ലറ്റും അതുപോലെ തന്നെ ലാപ്ടോപ്പും ടിവിയും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടാബ്ലറ്റാണ്. അതിലേക്ക് നമുക്ക് ലേശം സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു കോട്ടൺ കൊണ്ടാണ് അത് ഇതുപോലെയൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നോക്കൂ എത്രത്തോളം ക്ലീനായെന്ന്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് കിട്ടുന്ന മാർക്കറ് മാത്രമല്ല, സാധാരണ സ്കെച്ചും ഒക്കെ വെച്ചിട്ട് കുട്ടികൾ ഇതിനകത്തേക്ക് എഴുതാറുണ്ട്. പക്ഷേ അത് മായ്ച്ച് കളയുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെൻ്റെ മോള് സ്കെച്ച് വെച്ച് വരച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിത് സാധാരണ ഒരു കോട്ടൺ കൊണ്ട് ഒന്ന് ഇറേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് ഒരു കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിലും അത് ഫുള്ളായിട്ട് അങ്ങ് പോയിട്ടില്ല. അതിൻ്റെ ആ കളറൊക്കെ എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ടുണ്ട്. ഇനി ആ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ വരച്ചിരിക്കുന്നത് ഒന്ന് ലൈറ്റായെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് മായ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിവിടെ സാനിറ്റൈസർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. ബോർഡ് നമുക്കിവിടെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത യൂസ് എന്താണെന്ന് കാണാം. ഇവിടെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്, അതിതാ ഉണങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്ക് സാനിറ്റൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു നെയിൽ പോളിഷ് റിമൂവറായിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. പുറത്ത് ചെടികളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തുള്ള മതിലിൽ കുറച്ച് ഉറുമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. സാധാരണയായി ഉറുമ്പുകളെ കളയാനായിട്ട് ലക്ഷ്മൺ രേഖ അല്ലാന്നുണ്ടെങ്കിൽ ഉറുമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഇതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ കാണുകയും ചെയ്യും. അത് അവർക്ക് ദോഷകരമായിട്ട് തീരുകയും ചെയ്യും. അതിനു പകരം കുറച്ച് കോസ്റ്റ്ലി മെത്തേഡാണെങ്കിലും കുറച്ച് ഒന്നുകിൽ എക്സ്പയർ ആയത് അല്ലെങ്കിൽ എക്സ്പയർ ആവാത്തതായ സാനിറ്റൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം പെട്ടെന്ന് തന്നെ ഇത് ഇവാപ്പറേറ്റ് ആയി പോവുകയും ചെയ്യും, ഉറുമ്പുകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യും. ഇതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയി പോവുകയും ഉറുമ്പുകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യും. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഇതിന്. നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസിൻ്റെ ബർണർ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ അതാ ഇതാണ് എൻ്റെ ബർണറുകളുടെ അവസ്ഥ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. നമുക്ക് ബർണറുകൾ ആദ്യം തന്നെ ഈ പാത്രത്തിലേക്കിടാം. ഇനി നമുക്ക് ഈ ബർണറുകൾ മുങ്ങിക്കിടക്കത്തക്കവണ്ണം വിനാഗിരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ അത് മുങ്ങിക്കിടക്കത്തക്കവണ്ണം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബർണറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രമാണ് കേട്ടോ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിനകത്തുള്ള വിനാഗിരിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ടൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് കളറൊക്കെ നന്നായിട്ട് ബെറ്ററായി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതുമാത്രമല്ല, നമുക്ക് വലിയ ശക്തിയായിട്ട് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഒരു 10 to 15 days കൂടുമ്പോൾ ഇതുപോലെ ബർണേഴ്സ് ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസും നന്നായിട്ട് ലാഭിക്കാം. കാരണം നമുക്ക് ബർണേഴ്സ് ഒന്നും ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കിങ്ങിന് കൂടുതൽ ഗ്യാസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുവഴി നമ്മുടെ ചിലവ് കൂടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ബർണറും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് ബർണറുകളും നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബർണറുകൾ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഹോൾസ് ബ്ലോക്ക് ആയിരിപ്പുണ്ടെങ്കിൽ ഒരു സൂചി വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിലി വെച്ചോ ടൂത്ത് പിക്ക് വെച്ചോ ഒക്കെ ഇതിൻ്റെ ഹോൾസും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ എൻ്റെ ബർണറിൻ്റെ ഹോൾസ് ഒന്നും ബ്ലോക്ക്ഡ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ക്ലീൻ ചെയ്തെടുത്ത ബർണറുകൾ നല്ലവണ്ണം വെട്ടിത്തിളങ്ങുന്നുണ്ട്, നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ കളറും നമ്മൾ പുതിയതൊക്കെ മേടിക്കുമ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതും വളരെ എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുമായിട്ടുള്ളൊരു രീതിയാണിത്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.